ഹലോ സ്റ്റുഡൻസ് ഈ സെഷനിൽ ബ്ലാസ്റ്റ് എങ്ങനെ എൻ സി ബി ഐയുടെ ഇൻറ്റർഫേസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് അലൈൻമെൻറ്റ് ടൂളാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എൻ സി ബി ഐ ആക്സസ് ചെയ്യണം അപ്പോൾ എൻ സി ബി ഐ എന്നുള്ളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് റിസൾട്ട് തന്നെ എൻ സി ബി ഐയുടെ ലിങ്കായിരിക്കും അപ്പോൾ അത് ആക്സസ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ സി ബി ഐയുടെ ഹോം പേജ് പിന്നീട് ഇതിനകത്ത് നമുക്കൊരു സീക്വൻസ് വേണം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീക്വൻസ് വേണം ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു എക്സസൈസിനകത്തുള്ള സീക്വൻസ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതായത് പുതിയൊരു സീക്വൻസ് ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇതിനകത്തുള്ള സീക്വൻസിനെ നമ്മൾ ഈ ഡേറ്റാബേസിൽ തന്നെയുള്ള മറ്റുള്ള സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ലെഫ്റ്റില് ഡ്രോപ്പ് മെന്യൂയില് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആക്സഷൻ നമ്പർ അറിയാവുന്ന ഒരു സീക്വൻസ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ നേരത്തെ എക്സസൈസിൽ ചെയ്തിട്ടുള്ള ആ എൻ എം അണ്ടർ സ്കോർ ടു സീറോ ഡബിൾ ത്രീ ഡബിൾ സെവൻ എന്ന് പറയുന്ന ആക്സഷൻ നമ്പറുള്ള ആ സീക്വൻസ് ആണ് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോമോസാപ്പിയൻസ് മയോഗ്ലോബിൻ ട്രാൻസ്ക്രിപ്റ്റ് വേരിയൻറ്റ് ടു എം ആർ ആണ് ആ പർട്ടിക്കുലർ സീക്വൻസ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഫസ്റ്റ് ഫോർമാറ്റിലുള്ള സീക്വൻസും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ റൈറ്റ് പെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ അനലൈസ് ദിസ് സീക്വൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ട് അപ്പോൾ അവിടെ റൺ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അടിച്ചു കൊടുക്കുക അനലൈസ് ദിസ് സീക്വൻസ് ദെൻ റൺ ബ്ലാസ്റ്റ് അപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സീക്വൻസിനെ സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടും ഇതാണ് ബ്ലാസ്റ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ക്രൈറ്റീരിയ ഒന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല അതായത് ഏത് ഡേറ്റാബേസുമായിട്ടാണ് നമ്മുടെ സീക്വൻസിനെ കമ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡേറ്റാബേസ് എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത് അപ്പോൾ അത് തന്നെ നിലനിർത്തുക ദെൻ ആർ ആർ എൻ എ ഐ ടി എസ് ഡേറ്റാബേസ് ഉണ്ട് ജിനോമിക് ദെൻ ട്രാൻസ്ക്രിപ്റ്റ് ഡേറ്റാബേസ് ഉണ്ട് ബീറ്റ കൊറോണ വൈറസ് ഡേറ്റാബേസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു ഇപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ തന്നെ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് ആക്സസ് ചെയ്യാൻ പോവുകയാണ് ഇനി ഏറ്റവും ബോട്ടത്തിലേക്ക് വരുമ്പോഴേക്കിന് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആയക്കാൻ കാണാം അല്ലെങ്കിൽ ഒരു ബട്ടൺ കാണാം അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് അലൈൻമെൻറ്റ് ചെയ്ത പേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് സമയമെടുക്കും ഓക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ക്വയറി സീക്വൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഡേറ്റാബേസിലുള്ള സീക്വൻസ് ആയതുകൊണ്ട് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് വരുമ്പോൾ അത് അതായത് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ആ ക്വയറി സീക്വൻസ് തന്നെ ആയിരിക്കും അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ മാക്സിമം അലൈൻമെൻറ്റ് സിമിലാരിറ്റി ഉള്ളത് ഈ കൊടുത്ത സീക്വൻസ് തന്നെയാണ് ക്വയറി സീക്വൻസ് തന്നെയാണ്

അതും നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും ബോട്ടത്തിലാണ് വരുന്നത് അത് ഏത് സീക്വൻസ് ആണ് അതിൻ്റെ സിമിലാരിറ്റി എത്രയുണ്ട് അതുപോലുള്ള എല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം ഇതൊരു ടാബ്ലർ വൈസ് കമ്പാരിസൺ ആണ് അതിൻ്റെ ഒരു ഗ്രാഫിക് സമ്മറി നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ ഗ്രാഫിക് സമ്മറി എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ റെഡ് ലൈനും കറസ്പോണ്ട് ചെയ്യുന്നത് ഈ ഡേറ്റാ സീക്വൻസുമായിട്ടുള്ള കമ്പാരിസൺ ആണ് അപ്പോൾ നമ്മുടെ ക്യുവറി സീക്വൻസ് ആണ് ഏറ്റവും മുകളിൽ ഇവിടെ ഈ കളറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അലൈൻമെൻറ്റ് കാണിച്ചിരിക്കുന്ന സീക്വൻസ് ഏതൊക്കെയാണ് ഇവിടെ മൗസ് ജസ്റ്റ് കൊണ്ടുവയ്ക്കുമ്പോഴേക്കിനു അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുമ്പോഴേക്കിന് നമുക്ക് കിട്ടും അത് ക്യോറി സീക്വൻസ് തന്നെയാണ് ആദ്യത്തെ ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിമിലാരിറ്റി കാണിക്കുന്നത് ക്യുവറി സീക്വൻസ് തന്നെയാണ് അലൈൻമെൻറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ ഗ്രാഫിക്കൽ റെ പ്രസൻറ്റേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് മോർ ദാൻ ടു ഹൺഡ്രഡ് അലൈൻമെന്റ് സ്കോർ ഉള്ളപ്പോഴാണ് വരുന്നത് ഇപ്പം ഇവിടെ എല്ലാം റെഡ് കളറാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അലൈൻമെന്റ് സ്കോർ ടു ഹൺഡ്രഡിനേക്കാളും കൂടുതൽ ഉള്ളപ്പോഴാണ് അതായത് ഈക്വൽ ടു ഓർ മോർ ദാൻ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ഇനി വ്യത്യാസം അനുസരിച്ചിട്ട് അലൈൻമെന്റ് സ്കോറിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഇപ്പോൾ ലെസ് ദാൻ ഫോർട്ടി ആണെങ്കിൽ അത് ബ്ലാക്ക് കളർ റിപ്രസെൻറ്റ് ചെയ്യും ദെൻ ഫോർട്ടി ടു ഫിഫ്റ്റി ആണെങ്കിൽ ബ്ലൂ കളറിൽ ഫിഫ്റ്റി ടു എയ്റ്റി ആണെങ്കിൽ ഗ്രീന് ദെൻ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ കളറിൽ റെപ്രസെന്റ് ചെയ്യും വയലറ്റ് പോലെയുള്ള ഒരു കളറിൽ പിന്നെ മോർ ദാൻ ടു ഹൺഡ്രഡ് ആവുമ്പോളാണ് റെഡില് ഈക്വൽ ടു ഓർ മോർ ദാൻ ടു ഹൺഡ്രഡ് ആവുമ്പോൾ ആണ് റെഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്സ് മെമ്മറി ആയിട്ട് കിട്ടും പിന്നെ അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെന്റ് ആ അലൈൻമെൻ്റ് നമുക്ക് ഈ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അലൈൻമെന്റ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഫൈനലി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴേക്കിനും എല്ലാ പേജസ്സും എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അപ്പോൾ ആദ്യത്തെ കുറേ പേജസ് മാത്രം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക അപ്പോൾ ഇത്രയും കൊണ്ട് ബ്ലാസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്